പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, നമ്മുടെ സംസ്ഥാനത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം മുതൽ 4 വർഷ ബിരുദ പഠനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് അനിൽകുമാർ കെ എം. ഞാൻ കായംകുളം MSM കോളേജിലെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഫിസിക്സ് വിഭാഗം മേധാവിയാണ്. നിലവിൽ നാം ശീലിച്ചു പോന്നിരുന്നത് 3 വർഷ ഡിഗ്രി കോഴ്സുകളായിരുന്നുവെങ്കിൽ ഈ വർഷം മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് 4 വർഷ കോഴ്സുകളാണ്. ഈ 4 വർഷ പ്രോഗ്രാമിൽ ഒരു വിദ്യാർത്ഥിക്ക് 3 തരത്തിലുള്ള ഡിഗ്രി സമ്പാദിക്കുവാൻ സാധിക്കും. അത് ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്: ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി, ഹോണേഴ്സ് ഡിഗ്രി, സാധാരണ പോലെയുള്ള 3 വർഷ 3 ഇയേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ സൂചിപ്പിച്ചു കൊള്ളാം. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി 4 വർഷ കോഴ്സുകളാണ്. ഗവേഷണത്തിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ഡിഗ്രി പഠനമാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിച്ചാൽ വിദ്യാർത്ഥിക്ക് നേരിട്ട് PhD പ്രവേശനത്തിനുള്ള യോഗ്യത ലഭിക്കുന്നതാണ്. അതായത് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി എടുത്തതിന് ശേഷം വിദ്യാർത്ഥി ബിരുദാനന്തര ബിരുദം നേടേണ്ടതില്ല. അതിനു വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ആദ്യത്തെ 3 വർഷങ്ങളിൽ, അതായത് 6 സെമസ്റ്ററുകളിലായി, മൊത്തത്തിൽ 75% മാർക്ക്, CGPA 7.5 നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി ചെയ്യുവാൻ സാധിക്കുക. 4 വർഷ കോഴ്സുകളിൽ വരുന്ന മറ്റൊരു ഡിഗ്രിയാണ് ഹോണേഴ്സ് ഡിഗ്രി. അത് വിദ്യാർത്ഥി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളിൽ ഉന്നത തലത്തിലും നിലവാരത്തിലുമുള്ള ഡിഗ്രി പഠനം സാധ്യമാക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 4 വർഷ ഡിഗ്രി ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് ബിരുദാനന്തര ബിരുദം നേടുന്നതിനായി കേവലം 1 വർഷം മാത്രം PG ചെയ്താൽ മതിയാവും എന്നുള്ളതാണ്. തൊട്ടു മുമ്പിൽ പറഞ്ഞിട്ടുള്ള ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയിൽ 75% മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അത് ചെയ്യാൻ സാധിക്കുക. അതിൽ കുറവ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഗ്രിയാണ് ഹോണേഴ്സ് ഡിഗ്രി. ഇതിൻ്റെ മറ്റു സാധ്യതകൾ വരുന്ന സ്ലൈഡുകളിൽ വിശദമായി പരിശോധിക്കാം. ഒപ്പം തന്നെ 3 ഇയർ ബാച്ചിലർ ഡിഗ്രിയും ഉണ്ട്. പക്ഷേ നിലവിലുള്ള അഡ്മിഷൻ സമ്പ്രദായത്തിൽ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തിലേക്കാണ് അഡ്മിഷൻ നൽകുക. അഡ്മിഷൻ നേടി പഠനം ആരംഭിക്കുന്ന വിദ്യാർത്ഥി 3 വർഷം കഴിയുമ്പോൾ പഠനം നിർത്തുന്നു എന്നാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന, അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ഡിഗ്രിയാണ് 3 ഇയർ ബാച്ചിലേഴ്സ് ഡിഗ്രി. ഈ വിദ്യാർത്ഥിക്ക് തുടർ പഠനം നേടണമെങ്കിൽ, അതായത് ബിരുദാനന്തര ബിരുദം നേടണമെങ്കിൽ 2 വർഷം PG ചെയ്യേണ്ടതായി വരും. ഇങ്ങനെ 3 തരത്തിലുള്ള ഡിഗ്രികളാണ് വിദ്യാർത്ഥിക്ക് പുതിയ സംവിധാനത്തിലൂടെ നേടാൻ സാധിക്കുക. ഓരോന്നിനെയും കൂടി വിശദമായി പറയാം. പുതിയ 4 വർഷ ബിരുദ സമ്പ്രദായം ക്രെഡിറ്റ് രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എന്താണ് ക്രെഡിറ്റ്? ഒരു മണിക്കൂർ ഒരു വിഷയം ഒരാഴ്ചയിൽ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ലാബിലാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രായോഗിക പരിശീലനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 മണിക്കൂർ പഠന പ്രക്രിയ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു ക്രെഡിറ്റ് ലഭിക്കുന്നത്. ഇങ്ങനെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ 4 ക്രെഡിറ്റുള്ള കോഴ്സുകളും 3 ക്രെഡിറ്റുള്ള കോഴ്സുകളുമാണ് ഒരു വിദ്യാർത്ഥി തൻ്റെ സെമസ്റ്ററുകളിലായി പഠിക്കേണ്ടത്. 4 ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ ഒരാഴ്ചയിൽ ആ വിദ്യാർത്ഥിക്ക് 4 അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റും 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റും ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 3 വർഷം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ബിരുദവും, 4 വർഷം കൊണ്ടാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഹോണേഴ്സോ അല്ലെങ്കിൽ ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയോ ലഭിക്കും. അപ്പോൾ ഇനി മുതൽ നമ്മൾ പറയുന്ന ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെ പറയുന്ന ആ ഒരു ക്ലാസ് അല്ല ഉള്ളത്.
എപ്പോഴാണോ വിദ്യാർത്ഥിക്ക് 133 അല്ലെങ്കിൽ 177 ക്രെഡിറ്റുകൾ ലഭിക്കുന്നത് ആ സമയത്ത് വിദ്യാർത്ഥിക്ക് ബിരുദം നേടാൻ സാധിക്കും. യു ജി സി ഉപാധാനം ചെയ്തിട്ടുള്ള 4 വർഷ പഠന പദ്ധതിയിൽ നിന്നാണ് നമ്മുടെ സംസ്ഥാനത്തും അതിനു വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. യു ജി സിയുടെ ഉപാധാനം അനുസരിച്ച് ഓരോ വർഷവും വിദ്യാർത്ഥികൾക്ക് പുറത്തു പോകാനും അതുപോലെ തന്നെ തിരിച്ചു വരാനുമുള്ള അവസരമുണ്ട്. ആദ്യത്തെ വർഷം പുറത്തു പോവുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സും, രണ്ടാം വർഷമാണെങ്കിൽ ഡിപ്ലോമ കോഴ്സും, മൂന്നാം വർഷമാണെങ്കിൽ ഡിഗ്രി കോഴ്സും എന്ന് പേരിട്ട് വിളിക്കുന്നുവെങ്കിലും കേരളത്തിൽ നടപ്പിലാക്കുന്ന ബിരുദ പ്രോഗ്രാമുകളിൽ മൂന്നാം വർഷത്തിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉള്ളത്. അതിൻ്റെ ഉദ്ദേശം കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ബിരുദം നേടണം എന്നുള്ളത് തന്നെയാണ്. ഇതുകൂടാതെ ഈ 4 വർഷ കാലയളവിൽ ഇടയിൽ ജോലി സംബന്ധമായോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ വിദ്യാർത്ഥിക്ക് പഠനം നിർത്തേണ്ടി വന്നാൽ സാധാരണഗതിയിൽ റീ അഡ്മിഷൻ എടുത്ത് പുതിയ കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിലും പുതിയ സംവിധാനത്തിൽ ആ വിദ്യാർത്ഥിക്ക് 7 വർഷം കൊണ്ട് ഈ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇത് രണ്ടുമാണ് നിലവിലുള്ള അല്ലെങ്കിൽ പുതിയതായി തുടങ്ങുന്ന FIUGP സംവിധാനത്തിൻ്റെ ഏറ്റവും ആകർഷണമായ ഘടകം. അഡ്മിഷൻ എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. കേരള സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ് എൻ്റേത്, MSN കോളേജ് കായംകുളം. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയിൽ അഡ്മിഷൻ നടത്തേണ്ട പോർട്ടൽ admissions.keralayuniversity.ac.in വഴിയാണ് അഡ്മിഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ പ്രവേശനം നേടേണ്ടത്. അതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ അടുത്ത സ്ലൈഡുകളിൽ പറയാം. നിലവിൽ ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്നത് മേജർ പ്രോഗ്രാമുകളാണ്. അതായത് പഴയ ഡിഗ്രി സംവിധാനത്തിൽ BSc ഫിസിക്സിന് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടി നിർബന്ധമായും കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സും പഠിക്കേണ്ടതായി വരും. അതുപോലെ തന്നെ BSc കെമിസ്ട്രിക്ക് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടിക്ക് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ ഫിസിക്സും നിർബന്ധമായും പഠിക്കേണ്ടി വരും. എന്നാൽ പുതിയ സംവിധാനത്തിൽ അങ്ങനെയല്ല, കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ കുട്ടി അഡ്മിഷൻ എടുക്കുന്നത് മേജർ പ്രോഗ്രാമുകളിലാണ്. അങ്ങനെയാണെങ്കിൽ BSc ഫിസിക്സ് മേജറിൽ അഡ്മിഷൻ എടുക്കുന്നു, BA എക്കണോമിക്സ് മേജറിൽ അഡ്മിഷൻ എടുക്കുന്നു, BA മലയാളം മേജറിൽ അഡ്മിഷൻ എടുക്കുന്നു. ഇങ്ങനെ മേജർ വിഷയങ്ങളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുന്നത്. അതിനുശേഷം കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവർ അതിനുകൂടെയുള്ള കോമ്പിനേഷനുകൾ പൂർണ്ണമായും സെലക്ട് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. എന്താണ് എന്നുള്ളത് വിശദമായി കാണാം. മേജർ പ്രോഗ്രാമുകൾക്കൊപ്പം ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷനുകൾ നോക്കി അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ കോളേജുകൾ തിരഞ്ഞെടുക്കാം. സ്പെഷ്യലൈസേഷൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പഴയ CBCS സംവിധാനത്തിൽ അവസാന സെമസ്റ്ററുകളിൽ മാത്രമാണ് സ്പെഷ്യലൈസേഷൻ നൽകിയിരുന്നത് എങ്കിൽ പുതിയ സംവിധാനത്തിൽ 3ാം സെമസ്റ്റർ മുതൽ സ്പെഷ്യലൈസേഷൻ നൽകി വരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കോളേജുകളും ഓരോ വിഷയത്തിലും ഓഫർ ചെയ്യുന്ന സ്പെഷ്യലൈസേഷനുകൾ വ്യത്യസ്തമായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ admission.keralayuniversity.ac.in എന്ന പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യലൈസേഷൻ ഏത് കോളേജിലാണ് നൽകുന്നത് എന്ന് നോക്കി നിങ്ങൾക്ക് ആ കോളേജിലേക്ക് മാത്രമായി ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് പുതിയ സംവിധാനത്തിന്റെ മറ്റൊരു പ്രത്യേകത. ക്ലാസുകൾ കൃത്യമായി ജൂലൈ 1 ഈ വർഷം ആരംഭിക്കും. കൃത്യമായി തന്നെ 15 ആഴ്ചകളിലൂടെ ക്ലാസുകൾ നടത്തും. 3 ആഴ്ച അതിനുശേഷം മാറ്റിവെച്ചിട്ടുള്ളത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ പരീക്ഷകൾ നടത്തുന്നതിന് വേണ്ടിയാണ്. ഓരോ സെമസ്റ്ററും കഴിയുമ്പോഴും 10 ദിവസം സെമസ്റ്റർ ബ്രേക്ക് ഉണ്ടായിരിക്കും. ആ സെമസ്റ്റർ ബ്രേക്ക് കാലയളവിൽ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടത്തുകയും റിസൾട്ട് സമയബന്ധിതമായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടൽ. ഞാൻ നേരത്തെ പറഞ്ഞ വെബ് അഡ്രസ് admissions.keralayuniversity.ac.in എന്ന വെബ്സൈറ്റിൽ കയറുമ്പോൾ കാണുന്ന പേജാണ് ഈ കാണുന്നത്. ഇതിൽ ആദ്യം കാണുന്ന ഭാഗം ആദ്യം FIUGP അഡ്മിഷൻ ടു 4-year UG പ്രോഗ്രാം ഇൻ ദ കോളേജസ് അഫിലിയേറ്റഡ് ടു ദി യൂണിവേഴ്സിറ്റി ആൻഡ് UIT എന്നുള്ളതിൽ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി സർവ
അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ നിങ്ങളുടെ ആരംഭിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന മുറയ്ക്ക് അടുത്തത് ഇങ്ങനെ ഒരു സ്ലൈഡാണ്, ഇങ്ങനെ ഒരു പേജാണ് കാണാൻ സാധിക്കുക. ഇതിൽ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ താഴെ ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിനെ കുറിച്ചും എഫ് ഐ യു ജിപിയുടെ സവിശേഷതകളെ കുറിച്ചും വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് നല്ലപോലെ വായിച്ചു നോക്കുക. അതിനുശേഷം ഓരോ മെനുവും കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട് ഓരോ കോളേജുകളും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ വ്യത്യസ്തമായിരിക്കാം. അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനായി പ്രോഗ്രാംസ് എന്ന് പറയുന്ന മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ മേജറുകളുണ്ട്, ഏതൊക്കെ സ്പെഷ്യലൈസേഷനുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് കോഴ്സുകളാണ്. കോഴ്സ് മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ആകെ ഒന്നാകെ ഏതൊക്കെ കോഴ്സുകൾ ഓഫർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാൻ സാധിക്കും. അതിനുകൂടെ കോളേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കോളേജ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ച് വിശദമായി അറിയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാനിത് പറയാൻ കാരണം, മുൻ വർഷങ്ങളിൽ ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി എന്ന് പറയുന്ന അഡ്മിഷൻ എടുക്കുന്ന കുട്ടിക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ പുതിയ സംവിധാനത്തിൽ ഓരോ കോളേജുകൾക്കും അവരുടേതായ രീതിയിൽ കോഴ്സുകളിൽ കൊടുക്കേണ്ട വിഷയങ്ങൾ നമുക്ക് മാറ്റി മാറ്റി കൊണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. മറ്റൊന്ന് കോളേജാണ്. കോളേജിലും ഇതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ വരും. നിലവിൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനകത്തൊന്നും പറയാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന് ഹെൽപ്പ് ഡെസ്ക് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ കോളേജിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. കോളേജ് തലത്തിലാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അതിലെ കോളേജ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഓരോ കോളേജിലെയും അധ്യാപകരുടെ ഇതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ നമ്പർ ലഭിക്കുന്നതാണ്. ആ നമ്പർ നോക്കി അവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അവരെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ആ കോളേജിലെ കോഴ്സുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇത്രയും വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രം രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ് ഇത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമുക്ക് രണ്ട് തരത്തിലുള്ള ക്രെഡിറ്റ് കോഴ്സുകളാണ് ഉള്ളത്. 4 ക്രെഡിറ്റിന്റെയും 3 ക്രെഡിറ്റിന്റെയും. 3 ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 3 മണിക്കൂർ തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇത്തരം കോഴ്സുകളെ നമ്മൾ വിളിക്കുന്നത് ഫൗണ്ടേഷൻ കോഴ്സുകൾ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കമ്പോണൻസ് എന്നാണ് വിളിക്കുക. 13 കോഴ്സുകളിലായി 39 ക്രെഡിറ്റ് ആണ് 6 സെമസ്റ്ററുകളിലായി വിദ്യാർത്ഥി ഈ ഈ ഭാഗത്ത് നേടേണ്ടത്. അതിങ്ങനെയൊക്കെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഭാഷാ പഠനം, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, തൊഴിൽ നൈപുണ്യ പരിശീലനം, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ, കേരള പഠനം അല്ലെങ്കിൽ മറ്റു വിജ്ഞാന ശാഖകളിൽ നിന്നുള്ള പഠനം, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ, അതുപോലെ തന്നെ വ്യക്തിത്വ വികസന പരിശീലനം, വാല്യൂ ആഡഡ് കോഴ്സുകൾ, ഇങ്ങനെ 4 ഭാഗങ്ങളിലായി ഓരോ ഭാഗങ്ങളിലും 3 പേപ്പർ വീതം പഠിച്ച് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ മാത്രം 4 കോഴ്സുകൾ പഠിച്ച് ആ വിദ്യാർത്ഥി 13 കോഴ്സ് സോറി പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഭാഷാ പഠനത്തിൽ 4 പേപ്പറുകളും തൊഴിൽ നൈപുണ്യ പരിശീലനത്തിലും അതുപോലെ തന്നെ MDCയിലും VACയിലും 3 പേപ്പറുകളും പഠിച്ചുകൊണ്ട് ആകെ 13 പേപ്പറുകളാണ്, 13 കോഴ്സുകളാണ് വിദ്യാർത്ഥി തന്റെ 6 സെമസ്റ്ററുകളിലായി നേടേണ്ടത്. എന്താണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞ് അടുത്ത സ്ലൈഡിലോട്ട് കടക്കാം. ഭാഷാ പഠനം പഴയ CBSE സംവിധാനത്തിലായിരുന്നുവെങ്കിൽ ആദ്യത്തെ 4 സെമസ്റ്ററുകളിലായി സാഹിത്യം ഉൾപ്പെടെയുള്ള ഭാഷാ പഠനമാണ് നമ്മൾ നടത്തിയിരുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥി പഠിക്കേണ്ട വിഷയമാണ്. എന്നാൽ പുതിയ സംവിധാനത്തിൽ ആദ്യത്തെ 2 സെമസ്റ്ററുകളിൽ മാത്രമാണ് ഭാഷാ പഠനമുള്ളത്. അത് വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കോഴ്സ് വിഭാവനം ചെയ്തിട്ടുള്ളത്. നിലവിൽ നിർബന്ധമായും പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം വിദ്യാർത്ഥികൾ കോളേജിൽ വന്നു കഴിഞ്ഞാൽ ആ കോളേജിലെ ബാസ്ക്കറ്റിൽ ആ കോളേജിൽ ഓഫർ ചെയ്യുന്ന നിരവധി ഭാഷ അതായത് ഭാഷാ പഠന കോഴ്സുകൾ ലഭ്യമാണ്. ഇംഗ്ലീഷിന്റെ തന്നെ ആയാലും മലയാളത്തിന്റെ തന്നെ ആയാലും മറ്റ് അഡീഷണൽ ലാംഗ്വേജുകളുടെ തന്നെ ആയാലും ഇതിൽ ഇംഗ്ലീഷിന്റെ 2 പേപ്പറും അഡീഷണൽ ലാംഗ്വേജിന്റെ 2 പേപ്പറുകളുമാണ് ആദ്യത്തെ 2 സെമസ്റ്ററുകളായി വിദ്യാർത്ഥി നേടേണ്ടത്. ഇതിന് തന്നെ 2 പേപ്പർ പഠിക്കുന്നതിന് തന്നെ ഏകദേശം 15 ഓളം
എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ് ഓരോ കോളേജിലും ലഭ്യമായിട്ടുള്ളത്. അതിൽ വിദ്യാർത്ഥിക്ക് ഏത് ഭാഷ ഏത് രീതിയിലുള്ള പഠനമാണോ ആഗ്രഹിക്കുന്നത് ആ കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. മറ്റൊന്ന് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളാണ്. മുൻ സി ബി സി എ സംവിധാനത്തെ താരതമ്യം ചെയ്യുമ്പോൾ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ FIUGP സംവിധാനത്തിൽ 4 വർഷ കോഴ്സുകൾ പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു തൊഴിൽ പരിശീലനം ലഭ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള 3 കോഴ്സുകൾ വിദ്യാർത്ഥി ചെയ്യേണ്ടതുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സുവോളജി എന്ന് പറയുന്ന വിഷയം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഓർണമെന്റൽ ഫിഷസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠന ഭാഗമുണ്ട്. അതല്ല ഫിസിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവിടെ വയറിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗമുണ്ട്. ബോട്ടണീനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഹെർബൽസിനെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ഓരോ കോളേജിലും വ്യത്യസ്തമായിരിക്കും. ആ വിഷയം പഠിക്കുന്നതോടുകൂടി വിദ്യാർത്ഥിക്ക് ഈ കോഴ്സ് കഴിഞ്ഞാൽ ആ ആ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളുടെ പ്രത്യേകത. ഓരോ കോളേജിലും ഓഫർ ചെയ്യുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളിൽ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ കോളേജിലും എന്തൊക്കെയാണോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകൾ കൊടുക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ആ കോളേജുകളിലേക്ക് ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംശയം വന്നേക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം, BSc ഫിസിക്സിന് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് ആ കോളേജിൽ ഓഫർ ചെയ്തിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളും ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ, ഫിസിക്സിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ സുവോളജിയിൽ ഓർണമെന്റൽ ഫിഷസിനെ കുറിച്ച് ക്ലാസ് നൽകുന്നുണ്ടെങ്കിൽ അത്, അതല്ല ബോട്ടണിയിൽ ഹെർബൽസിനെ കുറിച്ചാണ് നൽകേണ്ടതുണ്ടെങ്കിൽ അത്, ഇനി അതുമല്ല കൊമേഴ്സിൽ ഈ പറയുന്ന ടാലിയാണ് പഠിക്കേണ്ടതെങ്കിൽ അത്, ഇത്തരം കോഴ്സുകൾ കുട്ടിക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് അത് പഠിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ മറ്റ് വിജ്ഞാന ശാഖകളിൽ നിന്നുള്ള പഠനം ആണ് MDC എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം വിഷയത്തിൽ നിന്നും ആ വിദ്യാർത്ഥിക്ക് അത് പഠിക്കാൻ സാധിക്കില്ല. വ്യക്തിത്വ വികസന പരിശീലനം, വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുന്നത്, ആ വ്യക്തിയുടെ വികാസത്തിന് അനുസൃതമായിട്ടുള്ള പഠനശാഖകളാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻവയറമെന്റൽ സയൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ലാബ് സേഫ്റ്റി ടെക്നിക്സ്, എത്തിക്സ്, റിസർച്ച് എത്തിക്സ്, ഇങ്ങനെയുള്ള പല പല മേഖലകളിലൂടെയുള്ള ഒരു വിശദമായ പഠനമാണ് വാല്യൂ ആഡഡ് കോഴ്സുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം തന്നെ സ്വന്തം മേജർ പഠിക്കുന്ന വിഷയങ്ങളിൽ നിന്നോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് കോളേജുകളിൽ ഓഫർ ചെയ്യുന്ന മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ വിദ്യാർത്ഥിക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഫൗണ്ടേഷൻ കമ്പോണന്റുകളുടെ പ്രത്യേകത. ഇതിലൊന്നും ഒരു നിർബന്ധവും അധ്യാപകർക്കോ കോളേജിനോ വയ്ക്കാൻ സാധിക്കില്ല. തീർച്ചയായും അധ്യാപകരും അതുപോലെ തന്നെ കോളേജും വിഷയങ്ങൾ സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ സഹായിക്കാനുണ്ടാവും. എങ്കിലും വിദ്യാർത്ഥികളുടെ സെലക്ഷൻ ആണ് അല്ലെങ്കിൽ അവരുടെ ചോയ്സ് ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് ഓഫർ ചെയ്യുന്ന കോളേജുകളും അവിടെ ലഭിക്കുന്ന കോഴ്സുകളും കൃത്യമായി അറിഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസിപ്ലിൻ പാത്ത് സ്പെസിഫിക് പാത്ത്വേ കമ്പോണൻസ്. 4 ക്രെഡിറ്റ് ഉള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ DSC എന്നും അതുപോലെ തന്നെ DSE എന്നും ആണ് ഈ വിഷയം അറിയപ്പെടുന്നത്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സുകളും ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സുകളും എന്നുള്ള പേരിൽ. ഇതിൽ കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി ഏത് വിഷയത്തിലാണോ മേജർ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ വിഷയത്തിലും അതിനോടുകൂടി എടുത്തിട്ടുള്ള മറ്റു 2 വിഷയങ്ങളിലും, ആ 2 വിഷയങ്ങളെ ഇപ്പോൾ ഞാൻ മൈനർ എന്നുള്ള പേരിൽ വിളിക്കുകയാണ്, അതിൽ വളരെ വിശദമായും ഉള്ള ഒരു പഠനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 17 കോഴ്സുകളാണ് ആദ്യത്തെ 6 സെമസ്റ്ററുകളിൽ വിദ്യാർത്ഥി നേടേണ്ടത്. അതിൽ 11 എണ്ണം ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സുകളായും അതുപോലെ തന്നെ 6 എണ്ണം ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സുകളുമായാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 3 വർഷം കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി താൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ വളരെ വിശദമായ ഉന്നത നിലവാരത്തിലുള്ള പഠനം ഉറപ്പുവരുത്തുന്നു ഈ പാത്വേ കമ്പോണൻസിലൂടെ. ഇപ്പോൾ ഞാനിവിടെ മേജറും അതുപോലെ തന്നെ മൈനറും എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിരുന്നു, എന്താണ് അതെന്നുള്ളൊന്ന് പരിചയപ്പെടാം. വിദ്യാർത്ഥി അഡ്മിഷൻ നേടുന്ന വിഷയത്തെയാണ് മേജർ എന്നും, ആ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നേടുന്നതിനോടൊപ്പം തന്നെ മറ്റു 2 വിഷയങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്, ഇതിനെ മൈനർ എന്നും വിളിക്കും.
ഈ വിഭാഗത്തിൽ പെട്ട കോഴ്സുകൾ വ്യത്യസ്ത തരത്തിലും അളവിലും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോ ബി എസ് സി ഫിസിക്സിൽ അഡ്മിഷൻ നേടുന്ന കുട്ടിക്ക് നേരത്തെ പഴയ സംവിധാനത്തിൽ കെമിസ്ട്രിയും മാത്തമാറ്റിക്സുമാണ് നിർബന്ധമായും പഠിക്കേണ്ടതെങ്കിൽ, ഈ പുതിയ സംവിധാനത്തിൽ വിദ്യാർത്ഥിക്ക് വേണമെന്നുണ്ടെങ്കിൽ സുവോളജിയും ബോട്ടണിയും പഠിക്കാം, ഹിസ്റ്ററിയും മലയാളവും പഠിക്കാം ഫിസിക്സിനോടുകൂടി. അങ്ങനെയുള്ള കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. 3 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകളിലാണ് മൈനർ കോഴ്സുകൾ പഠിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചും പഠിക്കുന്ന കോളേജിൽ സർവകലാശാലയിൽ ലഭ്യമായിട്ടുള്ള പ്രോഗ്രാമുകളെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത സ്ട്രീമുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതാണ് അടുത്ത പ്രത്യേകത. നിലവിൽ ബി എസ് സി ഫിസിക്സിന് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ആ ഒരു ക്ലാസ്സിൽ ലഭിക്കുന്ന ഡിഗ്രി എല്ലാവരുടെയും ഒരുപോലെയാണ് എന്നുണ്ടെങ്കിലും, പുതിയ സംവിധാനത്തിൽ ഒരു ക്ലാസ്സിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഡിഗ്രി വ്യത്യസ്ത തരത്തിലാവാം. അതിന് കാരണം ഞാൻ മുമ്പിൽ പറഞ്ഞിട്ടുള്ള എന്താണ് ഈ വ്യത്യസ്ത കോമ്പിനേഷനുകളാണ്. ആ വ്യത്യസ്ത കോമ്പിനേഷനുകളുടെ അടിസ്ഥാനത്തിൽ ഡിഗ്രികളെ ഇങ്ങനെ വേർതിരിക്കാം. ഒരു മേജർ അടങ്ങുന്ന ഡിഗ്രി, സിംഗിൾ മേജർ എന്ന് പറയും, അതായത് ബി എസ് സി ഫിസിക്സ് മേജർ എന്ന് മാത്രം നമ്മൾ വിളിക്കുന്നു. ഒരു മേജറും ഒരു മൈനറും അടങ്ങുന്ന ഡിഗ്രി, ഡിഗ്രി വിത്ത് മേജർ ആൻഡ് മൈനർ എന്ന് വിളിക്കുന്നു. ഒന്നിലധികം മേജർ വിഷയങ്ങൾ ഉൾപ്പെടുന്നത്, മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി, ഇന്റർ ഡിസിപ്ലിനറി മേജർ, മൾട്ടി ഡിസിപ്ലിനറി മേജർ, അതുപോലെ തന്നെ ഡിഗ്രി വിത്ത് ഡബിൾ മേജർ, ഇങ്ങനെ പല തരത്തിലുള്ള ഡിഗ്രി കോമ്പിനേഷൻസ് വിദ്യാർത്ഥികൾക്ക് തൻ്റെ കോളേജിൽ നിന്നും നേടാവുന്നതാണ്. കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. കോഴ്സുകളുടെ കോമ്പിനേഷനുകൾ സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾ പൂർണ്ണ അവകാശമുണ്ട്. വ്യത്യസ്ത കോഴ്സുകൾ വ്യത്യസ്ത രീതിയിൽ സെലക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും വിദ്യാർത്ഥികൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സമ്പ്രദായത്തിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണെങ്കിൽ പോലും ഓരോരുത്തരും പഠിക്കുന്ന കോഴ്സുകൾ വ്യത്യസ്തമായിരിക്കും. ബിരുദ പഠനത്തിനായി പ്രവേശന സമയത്ത് തിരഞ്ഞെടുക്കുന്ന കോഴ്സിനോട് പഠനവേളയിൽ താല്പര്യം തോന്നാത്ത പക്ഷം 3ാം സെമസ്റ്ററിന് മുൻപ് വിഷയം മാറാൻ പുതിയ പദ്ധതിയിൽ അവസരമുണ്ട്. ഇതാണ് FIUGP സംവിധാനത്തിന്റെ അല്ലെങ്കിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 1ാം വർഷത്തിൽ ബി എസ് സി ഫിസിക്സ് മേജറിന് അഡ്മിഷൻ നേടുന്ന കുട്ടി, ആ വിദ്യാർത്ഥി 1ാം സെമസ്റ്ററിൽ ബി എസ് സി ഫിസിക്സിനോടുകൂടി കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സും കോമ്പിനേഷൻ എടുക്കാം. അതല്ല സുവോളജിയും ബോട്ടണിയും കോമ്പിനേഷൻ എടുക്കാം. ഞാൻ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞതാണ് വളരെ വിശദമായിട്ട് തന്നെ. അങ്ങനെ കോമ്പിനേഷൻ എടുത്ത വിദ്യാർത്ഥിക്ക് 2ാം സെമസ്റ്ററിൽ വരുമ്പോൾ ഈ കോമ്പിനേഷൻസ് മാറ്റാം. അങ്ങനെ 2 സെമസ്റ്റർ കഴിയുമ്പോൾ ഈ വിദ്യാർത്ഥി 6ഓളം വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നു പോകാം. അത് കടന്നു പോയതിന് ശേഷം ആ വിദ്യാർത്ഥികൾ ഏത് വിഷയമാണോ ഇൻ ഡീറ്റെയിൽ വളരെ വിശദമായി പഠിക്കേണ്ടത്, അതിനെ മേജറാക്കി മാറ്റാനുള്ള പൂർണ്ണ അവസരം വിദ്യാർത്ഥിക്കുണ്ട്. അതായത് ബി എസ് സി ഫിസിക്സിൽ അഡ്മിഷൻ നേടുന്ന കുട്ടി 2 സെമസ്റ്റർ കഴിയുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് മനസ്സിലായി ബി എസ് സി ഫിസിക്സ് മേജറിനെക്കാട്ടും നല്ലത് ബി എസ് സി സുവോളജി ആണ് എന്നുണ്ടെങ്കിൽ, ആ വിദ്യാർത്ഥിക്ക് 3ാം സെമസ്റ്ററിൽ ബി എസ് സി സുവോളജി മേജറാക്കി മാറ്റാൻ സാധിക്കും. ഇതുപോലെ തന്നെ തിരിച്ചും മാറ്റാൻ സാധിക്കും. ഇതിനെയാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, 1ാം വർഷത്തിൽ പഠിച്ച മൈനേഴ്സ്, MDC എന്നിവയിലേക്ക് മേജർ മാറ്റാവുന്നതാണ്. ഇനി ഈ സ്വിച്ചിങ് എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. പഠനത്തിനിടയിൽ സർവകലാശാല തന്നെയോ അല്ലെങ്കിൽ കോളേജ് തന്നെയോ മാറാനുള്ള അവസരം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ MSN കോളേജിൽ നിന്നായതുകൊണ്ട് തന്നെ MSN കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി എസ് സി ഫിസിക്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യത്തെ 2 സെമസ്റ്റർ കഴിയുമ്പോൾ കെമിസ്ട്രിയിലോട്ടോ സുവോളജിയിലോട്ടോ മാത്തമാറ്റിക്സിലോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും മാറാം, ഞങ്ങളുടെ കോളേജിൽ തന്നെ. മറിച്ച് അടുത്തുള്ള കോളേജിലോട്ടും മാറാം, അവിടെ വേക്കൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത കോളേജിലോട്ടും മാറാം. ഇതുപോലെ തന്നെ തിരിച്ചും ആ കോളേജുകളിൽ നിന്നും നമ്മുടെ കോളേജിലേക്ക് ഈ വിദ്യാർത്ഥിക്ക് വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ പുതിയ സംവിധാനത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി കോളേജ് മാത്രമല്ല, സർവകലാശാല തന്നെ മാറാം. ഇപ്പൊ കേരള സർവകലാശാലയുടെ കീഴിലാണ് MSN കോളേജ് വരുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള മറ്റേതെങ്കിലും കോളേജിലേക്ക് അവിടെ വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ 2 സെമസ്റ്റർ കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥിക്ക് മാറാം. കാലിക്കറ്റ് സർവകലാശാലയിലോട്ട് മാറാം. ഏത് സർവകലാശാലയിലോട്ടും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലോട്ടും മാറാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളത് FIUGP സംവിധാനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്.
ഇനി 4 വർഷ ഡിഗ്രി അല്ലെങ്കിൽ 3 വർഷത്തിൽ ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതുകൂടാതെ തന്നെ സമർത്ഥരായ വിദ്യാർത്ഥികൾ ആണ് പഠിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഒരു സെമസ്റ്റർ മുമ്പേ തന്നെ ഈ കോഴ്സുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് സമർത്ഥരായ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നോക്കാം. സാധാരണഗതിയിൽ ഒരു സെമസ്റ്ററിൽ ഒരു ഒരു സെമസ്റ്ററിൽ ഒരു കോളേജിൽ ഓഫർ ചെയ്യുന്ന പരമാവധി ക്രെഡിറ്റ് 23 ആണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് 30 ക്രെഡിറ്റ് വരെ ഒരു സെമസ്റ്ററിൽ സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു 7 ക്രെഡിറ്റ് അവിടെ അഡീഷണൽ ആയി വിദ്യാർത്ഥിക്ക് നേടാൻ സാധിക്കും. എങ്ങനെ നേടാൻ സാധിക്കും? അത് ഓൺലൈൻ കോഴ്സുകളിലൂടെ നേടാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറ്റു കോളേജുകളിലോ മറ്റു സമയങ്ങളിലോ പഠിച്ചുകൊണ്ട് ഈ പറയുന്ന ക്രെഡിറ്റ് നേടാൻ സാധിക്കും. അങ്ങനെ നേടുമ്പോൾ ഈ വിദ്യാർത്ഥി 5 സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ 133 ക്രെഡിറ്റ് നേടും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 133 ക്രെഡിറ്റ് നേടുകയാണെങ്കിൽ ഡിഗ്രി കിട്ടി. അപ്പോൾ 2.5 വർഷം കൊണ്ട് ഡിഗ്രി ലഭിക്കാം. ഇനി വീണ്ടും 30 ക്രെഡിറ്റ് നേടിക്കൊണ്ടാണ് വിദ്യാർത്ഥി മുന്നോട്ട് പോകുന്നതെങ്കിൽ 7 സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ 177 എന്ന് പറയുന്ന നമ്പറിലേക്ക് ആ വിദ്യാർത്ഥിക്ക് എത്താൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഗുണം, ഒരു സെമസ്റ്റർ മുമ്പേ തന്നെ ഈ വിദ്യാർത്ഥിക്ക് പഠനം പൂർത്തീകരിച്ച് ബിരുദം നേടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഇതിൻ്റെ ആകർഷണമായ ഘടകം. പല റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിദേശ സർവകലാശാലകളിലും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുന്നത് മാർച്ച് മുതലുള്ള മാസങ്ങളിലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സെമസ്റ്റർ മുമ്പാകെ തന്നെ വിദ്യാർത്ഥി തൻ്റെ പഠനം പൂർത്തീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ, സെമസ്റ്റർ പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോൾ മിക്കവാറും അത് ഡിസംബർ മാസത്തോടുകൂടി സെമസ്റ്റർ പൂർത്തീകരിക്കപ്പെടും. അങ്ങനെ പൂർത്തീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ഇത്തരം വിദേശ സർവകലാശാലകളിലും മറ്റും തുടർ പഠനം നേടാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുക അത് നേടുന്നതിന് വേണ്ടി ആവശ്യമായ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിന്റെ പ്രത്യേകത. 7 സെമസ്റ്ററുകളിലോ 5 സെമസ്റ്ററുകളിലോ കൊണ്ട് പഠനം പൂർത്തീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം. അത് വിദ്യാർത്ഥി കോളേജിൽ നിന്നും നേടുന്ന ഡിഗ്രിക്ക് ഒപ്പം തന്നെ, ക്രെഡിറ്റുകൾക്കൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡിഗ്രി ക്രെഡിറ്റുകളും ഓൺലൈനിലൂടെ നേടേണ്ടതായി വരും എന്ന് മാത്രം. മറ്റു പ്രധാനപ്പെട്ട ആകർഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അഡ്മിഷൻ നേടുന്ന മേജറിനൊപ്പം ഇഷ്ടപ്പെടുന്ന മേജറിനൊപ്പം ഇഷ്ടപ്പെടുന്ന മൈനറുകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫിസിക്സിനോടുകൂടി കെമിസ്ട്രിയും അതുപോലെ തന്നെ ഫിസിക്സുമാണ് മാത്സുമാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിനോടുകൂടി ഹിസ്റ്ററിയും അതുപോലെ തന്നെ മലയാളവും പഠിക്കാം, ഇംഗ്ലീഷും ശാസ്ത്ര സംഗീതവും പഠിക്കാം. അത് വിദ്യാർത്ഥികളുടെ ചോയ്സ് ആയിട്ട് മാറുന്നു. കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണ അവകാശം വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ പുതിയ സിലബസിൽ പ്രായോഗിക പഠനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. പ്രായോഗിക പഠനം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു താൻ പഠിക്കുന്ന വിഷയങ്ങളെ പ്രായോഗിക തലത്തിൽ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നു എന്നുള്ള തരത്തിലാണ് സിലബസുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സയൻസ് വിഷയങ്ങളിൽ പൂർണ്ണമായും ലാബുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആവാം, അതല്ല എങ്കിൽ ഒരു ഡിബേറ്റ് ആവാം, അതല്ല എങ്കിൽ ഒരു ഫീൽഡ് വിസിറ്റ് ആവാം. ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണ ഘടകമാണ് 2ാം വർഷത്തിന്റെ അവസാനം വിദ്യാർത്ഥികൾ ലഭിക്കുന്ന ഇന്റേൺഷിപ്പ്. 2 ക്രെഡിറ്റ് ആണ് കിട്ടുന്നത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ചെയ്യേണ്ടതാണ്. സർവകലാശാല അപ്രൂവ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കോളേജിന്റെ അനുമതിയോടുകൂടിയാണ് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടത്. ഈ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതോടുകൂടി നേരത്തെ ഞാൻ പറഞ്ഞ തൊഴിൽ നൈപുണ്യ പരിശീലനം, സ്കിൽ എൻഹാൻസ്മെന്റ് അല്ലെങ്കിൽ വിഷയങ്ങളിലുള്ള സ്പെഷ്യലൈസേഷൻ, ഇത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥിക്ക് കുറച്ച് അല്പം കൂടി ഒരു പ്രായോഗിക പരിശീലനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ബി കോമിന് അഡ്മിഷൻ ലഭിക്കുന്ന കുട്ടി 4 സെമസ്റ്ററുകൾ കഴിയുന്നതോടുകൂടി നാലാം അതായത് 2ാം വർഷത്തിന്റെ അവസാനം ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനത്തിലാവാം. അങ്ങനെ വരുമ്പോൾ താൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ പ്രായോഗിക തലത്തിൽ പരീക്ഷിച്ചു നോക്കാനുള്ള പൂർണ്ണ അവസരം ആ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇന്റേൺഷിപ്പ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. മറ്റൊന്ന്, 4ാം വർഷത്തിന്റെ അവസാനത്തിൽ എല്ലാ ബിരുദ വിദ്യാർത്ഥികൾക്കും ഒരു പ്രൊജക്ട് നിർബന്ധമാണ്. 6 മാസം ഒരു സെമസ്റ്ററിൽ അതായത് 6 മാസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്ട് വിദ്യാർത്ഥി ചെയ്യേണ്ടി വരും. അത് ഓണേഴ്സ് വിത്ത് റിസേർച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ പബ്ലിക്കേഷന് ഉതകുന്ന രീതിയിലുള്ള അത്രയും ഇൻഡെപ്ത് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണ് ചെയ്യേണ്ടത്.
ആ പ്രൊജക്റ്റ് സ്വന്തം കോളേജിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലോ ചെയ്യാവുന്നതാണ്. ആ അത്തരം കോഴ്സുകൾ, അത്തരം പ്രൊജക്റ്റുകൾ ചെയ്യുന്നത് തന്നെ തുടർ പഠനം സാധ്യമാക്കുന്നതിനും അതിനുശേഷമുള്ള ജോലി സാധ്യതകളും ഇവിടെ വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ NSS, NCC, സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ആർട്സ്, യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസ്, ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പങ്കെടുക്കുന്നതിൽ കിട്ടുന്ന സമ്മാനങ്ങളെ ക്രെഡിറ്റ് ആക്കി മാറ്റാൻ സാധിക്കും. എന്താണ് ക്രെഡിറ്റ് ആക്കി മാറ്റാനുള്ള ഗുണം? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, 133 അല്ലെങ്കിൽ 177 ക്രെഡിറ്റ് സമ്പാദിക്കാൻ ഈ വഴികളിലൂടെയും നിങ്ങൾക്ക് സഞ്ചരിക്കാം. അങ്ങനെ ആ അത്തരത്തിൽ മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ ഗ്രേസ് മാർക്കും നിലനിൽക്കും, അതിനോടൊപ്പം തന്നെ അത് ക്രെഡിറ്റ് ആക്കി നിങ്ങൾക്ക് അത് ഉപയോഗിക്കാനും നിങ്ങളുടെ ഡിഗ്രി സംവിധാനത്തിൽ അത് ഉപയോഗിക്കാനും സാധിക്കും. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു യുണീക്ക് ഐഡി, അഡ്മിഷൻ നേടുന്ന സമയത്ത് ഒരു യുണീക്ക് ഐഡി എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവും. ആ യുണീക്ക് ഐഡി ഉപയോഗിച്ച് വേണം തന്റെ തുടർ പഠനം ആ വിദ്യാർത്ഥി നടത്തുന്നതിന് വേണ്ടി. എന്തിനാണ് യുണീക്ക് ഐഡി? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മൂന്നാം സെമസ്റ്ററിൽ വിദ്യാർത്ഥികൾ സ്വിച്ചിങ് ഓപ്ഷൻ ഉണ്ട്, മറ്റു കോളേജുകളിലേക്കോ മറ്റു സർവകലാശാലകളിലോ ഒക്കെ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ തനിക്ക് ലഭിക്കുന്ന ക്രെഡിറ്റ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലോട്ടാണ് ആ വിദ്യാർത്ഥി ഡെപ്പോസിറ്റ് സൂക്ഷിക്കേണ്ടത്. അവിടേക്ക് ഉപയോഗിക്കേണ്ട ഒരു യുണീക്ക് ഐഡി എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭിക്കും. സമയബന്ധിതമായി പരീക്ഷയും ഫലപ്രഖ്യാപനവും നടക്കും. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, കൃത്യമായി പരീക്ഷ ടൈം ടേബിൾ ഉണ്ടാവും. പരീക്ഷ നടന്ന് 10 അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പുതിയ പുതിയ നവീന രീതിയിലുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ, ഓപ്പൺ ബുക്ക്, കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് തുടങ്ങിയ പുതിയ പുതിയ പരീക്ഷാ രീതികൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, യുണീക്ക് ഐഡി എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ 133, 177 ക്രെഡിറ്റ് എന്നൊക്കെ പറയുന്നത്. ഈ 133 അല്ലെങ്കിൽ 177 ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിനെ പറയുന്ന പേരാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. UGC വിഭാവനം ചെയ്തിട്ടുള്ളതാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് വിശദീകരണം നോക്കാം. ABC is a virtual or digital storehouse that contains the information of credits earned by the individual student throughout their learning journey. ആ വിദ്യാർത്ഥി തന്റെ പഠന കാലയളവിൽ സമ്പാദിക്കുന്ന എല്ലാ ക്രെഡിറ്റുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ABC എന്ന് പറയുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഡിജി ലോക്കർ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിനോടൊപ്പം തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുക്കാം. ആ അക്കൗണ്ടിലൂടെ ലഭിക്കുന്ന ഐഡി ആണ് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. അത് നിലവിൽ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള കോളേജുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു തരത്തിലുള്ള തെറ്റും ഇതിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരുത്തുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഘടകമായിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഐഡിയാണ് അബാർ ഐഡി എന്ന് പറയുന്നത്. എ യുണീക് പെർമനന്റ് 12-ഡിജിറ്റ് ഐഡി ടു എവറി സ്റ്റുഡന്റ് ഓഫറിംഗ് എ കോംപ്രഹെൻസീവ് റെക്കോർഡ് ഓഫ് ദെയർ അക്കാഡമിക് അച്ചീവ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ഡിഗ്രി, സ്കോളർഷിപ്പ്, അവാർഡ്സ് ആൻഡ് അതർ ക്രെഡിറ്റ്സ്. അബാർ ഐഡിയും സ്കൂളുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ലഭിച്ചിട്ടുള്ള കുട്ടികൾക്ക് ABC അത് ലിങ്ക് ചെയ്താൽ മാത്രം മതിയാവും. അങ്ങനെ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ABC വഴി പുതിയ ഐഡി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ്. ദിസ് ഐഡന്റിഫൈ റിമൈൻസ് വിത്ത് ദ സ്റ്റുഡൻറ് ത്രൂ ഔട്ട് ദെയർ എഡ്യൂക്കേഷൻ കരിയർ, ഫോസ്റ്ററിംഗ് എ സീംലെസ് ട്രാൻസിഷൻ ഫ്രം വൺ ലെവൽ ടു എഡ്യൂക്കേഷൻ ടു അനദർ. ഇതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അബാർ ഐഡിയെ കുറിച്ചും പറയാനുള്ളത്. ചില വിവരങ്ങൾ മാത്രമാണ് ഞാൻ നൽകിയിട്ടുള്ളത്. ഇനി അവസാനിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഒരു ഓണേഴ്സ് ബിരുദം നിങ്ങൾക്ക് ഗുണപ്രദമാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു, ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം നിങ്ങൾക്ക് നേടാനും ഓണേഴ്സ് ബിരുദം കൊണ്ട് സാധിക്കും. അതിൽ വിദ്യാഭ്യാസപരമായുള്ള ഗുണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാവുന്ന വിദ്യാർത്ഥിക്ക് ഒരു വർഷം കൊണ്ട് PG പഠനം നേടാൻ സാധിക്കും. ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി പൂർത്തിയാവുന്നവർക്ക് നേരിട്ട് PhD പ്രവേശനത്തിനുള്ള അർഹതയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോണേഴ്സ് ഡിഗ്രി പൂർത്തിയാവുന്നവർക്ക് വിദേശ സർവകലാശാലകളിൽ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള വിദേശ സർവകലാശാലകളിൽ PG പഠനത്തിന് അവസരമുണ്ട്. പല വിദേശ സർവകലാശാലകളും 4 വർഷ ഡിഗ്രികളാണ് ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ രാജ്യത്തോ
3 വർഷ ഡിഗ്രി കോഴ്സുകൾ സമ്പാദിച്ച ശേഷം ഇത്തരം സർവകലാശാലയിൽ അഡ്മിഷൻ നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതിനെ ഒരു പരിധിവരെ മറികടക്കാൻ ഓണേഴ്സ് ഡിഗ്രി കൊണ്ട് സാധിക്കും. ഇങ്ങനെ വളരെ നൂതനമായ രീതിയിലാണ് ഓണേഴ്സ് ബിരുദം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രം നൽകാനാണ് ഞാൻ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിൽ പറഞ്ഞിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് വഴിയോ ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കണമെന്നും ഒപ്പം തന്നെ ഓരോ കോളേജുകളിലെയും കോഴ്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.